ഹലോ നമസ്കാരം എല്ലാവർക്കും സി ജെ ഫാംസ് ആൻഡ് അഗ്രിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം നിങ്ങൾക്ക് മിക്ക ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇത് പ്ലാസ്റ്റിക് സ്ലാറ്റഡ് ഫ്ലോർ ആണ്. ആട്ടുംകൂട്, പന്നിക്കൂട്, പട്ടിക്കൂടിന്റെ കടിയിലിടുന്ന സ്ലാറ്റഡ് ഫ്ലോർ ആണ്. അപ്പോൾ ഇത് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ്. നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ്. പല തരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ, ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്, എല്ലാം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു, ഈ പ്ലാസ്റ്റിക് സ്ലാറ്റഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് പ്ലാസ്റ്റിക്കിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ മേടിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരുപാട് വെയിറ്റ് കുറഞ്ഞതും മേടിക്കരുത്, എന്നാൽ ഓവർ വെയിറ്റ് ആയിട്ട്. ഇപ്പോൾ ചില പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ മാർക്കറ്റിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും, തീരെ വെയിറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ 2x1, ഇതിപ്പോൾ 2x2 ഒരു പീസാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കാം. ഇപ്പോൾ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് 2x1 ഒരു പീസാണ്. 2x1 ചില കാണാം 1 കിലോയിൽ താഴെയുള്ള ഷീറ്റുകളാണ്, ചിലപ്പോൾ 1x300 മേലെ ആ റേഞ്ചിലൊക്കെ ഉള്ള കാണാം. ചിലത് ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ ചില മുമ്പൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നല്ല വെയിറ്റുള്ള മേടിക്കണമായിരുന്നു. പക്ഷേ ഇതിനൊരു കൂടുതൽ വെയിറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. കാര്യം ചിലപ്പോൾ ചില സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു, അതായത് നമ്മൾ മേടിക്കുന്ന ആ ഒരു ഷീറ്റ് ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ വേണം. അതായത് ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര വെയിറ്റ് ആയിട്ട് നിന്നിട്ടും കാര്യമില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി, വെർജിൻ പ്ലാസ്റ്റിക്കിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഒരു പ്ലാസ്റ്റിക് സ്ലാറ്റഡ് ഫ്ലോർ മേടിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാക്കിയ പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റീനെക്കുറിച്ച്, നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ വേസ്റ്റ് പോകുന്ന ക്യാപ്പ്. ഇപ്പോൾ പല മോഡൽ സ്ലാറ്റഡിലും പല ടൈപ്പാണ് വരുന്നത്. ചിലത് 8mm 6mm വരുന്നുണ്ട്, 8mm ഗ്യാപ്പ് വരുന്നുണ്ട്, 11mm വരുന്നുണ്ട്, 16mm വരുന്നുണ്ട്, അങ്ങനെ പലതരം ഗ്യാപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വേസ്റ്റ് പോകുന്ന ഗ്യാപ്പ് എത്ര ഗ്യാപ്പ് വേണം നിങ്ങൾ നിശ്ചയിക്കുക. കാര്യം ഇപ്പോൾ ഒരാട്ടുംകൂടിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 8mm ഗ്യാപ്പ് അല്ലെങ്കിൽ 10mm ഗ്യാപ്പ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് പോകാനുള്ള കാഷ്ടൊക്കെ വെളിയിൽ പോകാനുള്ള ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഡോഗിൻ്റെ കേജിൽ എടുക്കുകയാണെങ്കിൽ വലിയ ഗ്യാപ്പുള്ള, ആടിൻ്റെ പോലത്തെ വലിയ ഗ്യാപ്പുള്ള സ്ലാറ്റഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോഗിൻ്റെ കാലതിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് അതിന് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന സ്ലാറ്റഡിൻ്റെ സൈസും നിങ്ങളെ കേജ് സൈസായിട്ട് മാച്ച് ആവുക. ഇപ്പോൾ ചിലവരൊക്കെ കൂടുതൽ ചെയ്യുന്നതാണ്, ഇപ്പോൾ ഡോഗിൻ്റെ കേജ് അല്ല ആടിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ 5x5 എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. നമ്മളെ കഴിഞ്ഞ 5x5 5 അടി നിങ്ങൾ 5 അടി വീതി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്ലാറ്റഡ് കിട്ടാനായിട്ട് പാടായിരിക്കും. ഒരു സൈഡൊക്കെ ക്ലിയർ ആയി കിട്ടുമ്പോൾ പിന്നെ ഒരു സൈഡ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ സ്ലാറ്റഡ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ മാക്സിമം സ്ലാറ്റഡ് കട്ട് ചെയ്യാണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ സാധനം ഈ ഒരു ഏകദേശം കൂടിൻ്റെ അളവ് നിങ്ങൾ മനസ്സിൽ കണ്ട് അതിന് കണക്കാക്കി അത്രയും സ്ക്വയർ ഫീറ്റ് സ്ലാറ്റഡ് മേടിച്ചിട്ട് മാത്രം ഫ്രെയിം അടിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് തന്നെ ഫ്രെയിം അടിക്കുക. അതാണ്ട് വെറുതെ ഏകദേശം നിങ്ങൾ ഫ്രെയിം അടിച്ചിട്ട് പിന്നെ സ്ലാറ്റഡ് നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സൈസിനെ കുറിച്ച് പല സൈസിലുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് 2 ഫീറ്റിൻ്റെ 1 ഫീറ്റിൻ്റെ ഉണ്ട്, 2x2 ഫീറ്റിൻ്റെ ഉണ്ട്, 2x1.5 ഫീറ്റിൻ്റെ ഉണ്ട്, 3x1 ഫീറ്റിൻ്റെ ഉണ്ട്, അങ്ങനെ പല മെഷർമെൻറ്റിലുള്ള അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നീട് നിങ്ങൾ നാലാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഗ്രിപ്പാണ്. ഇപ്പോൾ പല സ്ലാറ്റഡിനും ചിലതിനകത്ത് ഗ്രിപ്പ്, അതായത് ഈ മേലെ കാണുന്ന ഡോട്ടുകളാണ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലതിനകത്ത് ഗ്രിപ്പ് ഉണ്ടാവും, ചിലതിനകത്ത് ഗ്രിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കൂടിൻ്റെ ഇതനുസരിച്ച്, അതായത് ഗ്രിപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആടിനൊക്കെ ആണെങ്കിലും ഡോഗിനൊക്കെ ആണെങ്കിലും നമുക്ക് അവർക്ക് ഗ്രിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ കയറി നടക്കുന്ന ഒരു കൂടാണെങ്കിൽ നമുക്കത് ഗ്രിപ്പ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ വെറ്റായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വഴുക്കി വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഴുക, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും ഗ്രിപ്പുള്ള എടുക്കുന്നതായിരിക്കും നല്ലത്, ഗ്രിപ്പുള്ള സ്ലാറ്റഡ് എടുക്കുന്നതായിരിക്കും. പക്ഷേ ഡോഗിൻ്റെ കേജിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഡോഗിനൊന്നും ഗ്രിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ റാമ്പുകൾ മേലേക്ക് കയറുന്ന, അതായത് ആട്ടുംകൂടിലോട്ടൊക്കെ കയറുന്ന റാമ്പുകളിലൊക്കെ എന്തായാലും ഗ്രിപ്പുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ തലകുത്തി വീഴുന്ന സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ എപ്പോഴും ഗ്രിപ്പുള്ള, അതായത് കൂടിൻ്റെ അനുസരിച്ച് ഗ്രിപ്പുള്ള എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വേറൊരു ഷീറ്റാണ്, 2x1.3 ഷീറ്റാണ്. ഇപ്പോൾ ഇതിന് ഗ്രിപ്പില്ല, പക്ഷേ ഈ ഒരു ഹോൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അങ്ങനത്തെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തതൊക്കെ ഇപ്പോൾ 2x1 ഒക്കെ സാധാരണ നോർമൽ സൈസുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ എപ്പോഴും ഗ്രിപ്പുള്ള മേടിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്സാണ്. അതായത് ഇതിൻ്റെ അടിയിൽ കൂടെ ഇപ്പോൾ കാണുന്നില്ല, അതിനാണ് നമ്മൾ റിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
ഈയൊരു റിബ്സിൻ്റെ തിക്നെസ്സും അതിൻ്റെ എണ്ണവും അനുസരിച്ചാണ് ഇതിൻ്റെ ഈ ലോഡിങ് കപ്പാസിറ്റി കിട്ടുന്നത്. ഇപ്പോൾ ചിലതിനൊക്കെ ആണെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ, അതായത് അതിൻ്റെ ആ ഒരു തിക്നെസ് വളരെ കുറവായിരിക്കും. ഒരു റിബ്സ് ഇപ്പോൾ 2x2 ഈ ഒരു ഫ്ലോർ മാറ്റ് നിങ്ങൾ നോക്കി, ഇതിൻ്റെ രണ്ട് റിബ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് റിബ്സ് ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ പോയിരിക്കുന്നത്, മറ്റേ 2x1 ആണെങ്കിൽ സിംഗിൾ റിബ്സാണ് സപ്പോർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡബിൾ റിബ്സ് ഉള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോഡിങ് കപ്പാസിറ്റി കിട്ടും, ഷീറ്റ് അനങ്ങില്ല. ഇപ്പോൾ സാധാരണ 2x1 ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എത്ര ക്വാളിറ്റിയിലെടുത്താലും നടുക്ക് ചവിട്ടുമ്പോഴൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മാതിരി ഫ്ലെക്സിബിളാണ് ബെൻഡ് ആയി കളിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡബിൾ റിബ്സ് ഉള്ള സ്ലാറ്റഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യാതൊരു അനങ്ങില്ല, ഷീറ്റ് നല്ല ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളാം, നല്ല അടിപൊളിയായിട്ട് സാധനം അവിടെ ഗ്രിപ്പ്, നല്ലൊരു നമ്മൾക്ക് നടുക്ക് എത്ര എത്ര ലോഡുള്ള സാധനം കയറ്റി വെച്ചാലും ആ ഒരു സ്ലാറ്റഡ് അങ്ങനെ തന്നെ നിൽക്കും, യാതൊരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഡബിൾ റിബ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. എന്നാലും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല കംഫർട്ടായിട്ട് കിട്ടും, കൂടുതൽ മേലെ കയറുമ്പോൾ നമുക്കൊരു കംഫർട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് വർഷം യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളില്ലാണ്ട് ഈ സാധനം നിന്നോളൂ. ഇത്രയും ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ക്വാളിറ്റി കൂടി സ്ലാറ്റഡ് ഫ്ലോറും അതിൻ്റെ അങ്ങനത്തെ ആക്സറീസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു 4 വർഷമായിട്ട് കേരളത്തിൽ എല്ലാവരും സപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെക്കുറിച്ച് സിജെ ഫാംസിന് അഗ്രിടെക് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ലാറ്റഡ് ഫ്ലോറോ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ നമ്മളെ നമ്പറും അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ കേരള ഓൾ ഇന്ത്യ എവിടെയാണ് നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ വിളിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.